വാർത്തകൾ തുടരുന്നു. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വട്ടോളിപ്പാലം യാഥാർത്ഥ്യമാകാൻ ഇനിയുമേറെ കാത്തിരിക്കണം. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷത്തോളമായെങ്കിലും അപ്രോച്ച് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം എങ്ങും എത്താത്തതാണ് ഇതിന് കാരണം. കെ കെ ശൈലജ എംഎൽഎ പാലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും മുറവിളിക്കുമൊടുവിൽ 2018ലാണ് വട്ടോളിപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കരാർ കാലാവധി അവസാനിക്കും മുൻപ് തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തോളമായിട്ടും പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനായിട്ടില്ല. അപ്രോച്ച് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം എങ്ങും എത്താത്തതാണ് ഇതിന് കാരണം. ഈ സാഹചര്യത്തിലാണ് സ്ഥലം എം എൽ എ കെ കെ ശൈലജ പാലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയത്. പാലത്തിന്റെ രൂപരേഖയിൽ അപാകതയുണ്ടെന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തിയ കെ കെ ശൈലജ ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇതെന്താ വലിയ പട്ടണത്തിലുള്ള ഇതുപോലെ അണ്ടർലൈൻ ബ്രിഡ്ജ് പോലെ കൊടുക്കുമോ നഗര ഗ്രാമത്തിൽ? ആദ്യം തന്നെ ഈ മുകളിൽ സർക്കിൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ ഒരു സർക്കിൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര അപകടം വരുമെന്ന്. അന്നേരം തന്നെ പാലം കടന്നു കയറി ഉടനെ സർക്കിൾ ഒന്നും കൊടുക്കാൻ പാടില്ല. അതാണ് ഇത് ഏത് എഞ്ചിനീയറിൻ്റെ തലയിലായി ബുദ്ധി തോന്നിയത് പരസ്യമായിട്ട് പറയുന്നത് തന്നെ എനിക്കിപ്പോൾ പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം ഇത് എന്നല്ലേ പാലം കയറി ഉടനെ എവിടെയെങ്കിലും ഒരു സർക്കിൾ കൊടുക്കുമോ? അതും ഈ സ്ലോപ്പ് വരേണ്ട അടുത്ത്, സ്ലോപ്പ് ഇല്ല, സാധാരണ റോഡാണ്. ഇങ്ങനെ നേരെ പോകുന്നതാണെങ്കിൽ എവിടെയെങ്കിലും അടുത്തൊരു സർക്കിൾ കൊടുത്താൽ പ്രശ്നമില്ല. എന്നാലും പാലം കയറി ഒരു 1200 മീറ്റർ കഴിഞ്ഞിട്ട് ഏത് സർക്കിളും കൊടുക്കുള്ളൂ, അല്ല അതിൻ്റെ സേഫ്റ്റിനെ ബാധിക്കുന്നതല്ലേ. ഉന്നത ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, ജനപ്രതിനിധികൾ എന്നിവരുമായി ചർച്ച നടത്തുന്നതിനൊപ്പം ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമവും നടത്തി എത്രയും വേഗം പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് കെ കെ ശൈലജ പറഞ്ഞു. ഈ വട്ടോളി പാലം ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന് കുറച്ചും കൂടി പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഡിസൈൻ എങ്ങനെയാണ് ഏറ്റവും ശരിയായ രീതിയിലാക്കി മാറ്റുക എന്നുള്ളൊരു ചർച്ച നടത്തിയിട്ട് മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ കഴിയുള്ളൂ. പാലം കടന്നു വന്ന അപ്രോച്ച് റോഡിൻ്റെ ഒരു വലിയ വിഷയമാണുള്ളത്. അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണെന്നുള്ളത് വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാർ വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഞാനെന്തായാലും അതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും മറ്റ് വിദഗ്ധരെയും ഇരുത്തിക്കൊണ്ടൊരു ചർച്ച ആദ്യം സംഘടിപ്പിക്കും. നാട്ടിലെ ജനപ്രതിനിധികളൊക്കെ അതിൻ്റെ ഭാഗമാകും. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുക. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ എന്താണ് അപാകത എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരെ ഇരുത്തി പരിശോധിക്കും. അവർ സ്ഥലം സന്ദർശിക്കും. എന്നിട്ട് അത് പരിശോധിച്ചതിന് ശേഷമാണ് അപാകതയേക്കാൾ എനിക്ക് തോന്നുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതും കൂടി പരിശോധിക്കും. 4,48,00,000 രൂപ ചിലവിട്ടാണ് 78 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചത്. പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ, വി കെ സുരേഷ് ബാബു, ഷാജി കരിപ്പായി, സി ചന്ദ്രൻ, കെ വി ശ്രീധരൻ, ചന്ദ്രൻ വട്ടോളി, സി വിജയൻ, പി വി സുരേന്ദ്രൻ, ഡി ബിന്ദ്യ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.